അത് ഇങ്ങനെയാണ്. ഈ ആത്മീയതയും അതുപോലെ തന്നെ അതിന്റെ അനുബന്ധ കാര്യങ്ങൾ ഇപ്പോ താരതമ്യേന ഏത് മതം എടുത്താലും വിൽപ്പനയ്ക്ക് വേണ്ടി വരുന്നു. അതിപ്പോ ശ്രീ ശ്രീ രവിശങ്കറെ പോലെയും നൂറാനന്ദമയിക്കും മറ്റന്ന ഇസ്ലാമിന്റെ ക്രിസ്ത്യൻ മേഖലയിലൊക്കെ അതുണ്ട്. ഇതിനെ ഒരു സബ്ജീവിതവുമായിട്ട് എത്രമാത്രം ബന്ധമുണ്ട്, അങ്ങനെയുള്ള ഓർഗനൈസേഷനുകളുടെ ഭാഗമാക്കാവുന്നതേ എന്തുമാത്രം ഗുണദോഷങ്ങളുണ്ട് എന്നുള്ളതാണ് ഒരു ചോദ്യം എന്നതിനേക്കാൾ കൂടുതൽ ആ ഒരു മേഖലയെ കുറിച്ച് സ്വാമിയുടെ അഭിപ്രായം അറിയാനുള്ള താല്പര്യമാണ് കൂടുതൽ കുട്ടികളെ അറിയുന്നത്. പേരുകൾ ആദ്യം നമുക്കങ്ങ് ഒഴിവാക്കാം. ജനറലായി പറയാവുന്ന നമുക്ക് പറയാം. വ്യക്തിപരമായ പേരുകളാവുമ്പോൾ ചിലപ്പോൾ അത് നിങ്ങൾ കുറച്ചുപേരെങ്കിലും വേദന അതുകൊണ്ട് പേരുകളെല്ലാം നമുക്കങ്ങ് ഒഴിവാക്കാം. ആധ്യാത്മികത മൊത്തത്തിൽ മാർക്കറ്റ് ചെയ്യുന്ന ഒരു കാലമാണ്. അതിന് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, 1890 ഒരു ലോക മതസമ്മേളനം കൊളംബസ് ഇന്ത്യ കണ്ടുപിടിച്ചതിന്റെ സ്മാരകമായി ഉണ്ടാവുകയാണ്. അതിൽ ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയുണ്ട്. ഇന്ന് അദ്ദേഹത്തിന്റെ 150th ജന്മദിനം ആഘോഷിക്കുന്നു. സ്വാമിജി വിവേകാനന്ദൻ പാശ്ചാത്യ നാടിനെ ഭാരതീയ ദർശനങ്ങളുടെ ഈടുവയ്പുകളിൽ പ്രകമ്പനം കൊള്ളിച്ച ഒരു പ്രഭാഷകനായിരുന്നു സ്വാമി. പക്ഷെ സ്വാമിജിക്ക് അതൊരു ദൗത്യമുണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഭരണം കൊണ്ട് കൃത്രിമ ദാരിദ്ര്യമുണ്ടാക്കിയ ഒരു ഭാരതത്തിൽ നിന്നാണ് സ്വാമിജി അമേരിക്കയിലെ സമ്മേളനം. ഇന്ത്യൻ ദാരിദ്ര്യം ഇന്നും എന്നും കൃത്രിമമാണ്. കാരണം ലോകത്തെ ഏറ്റവും വിഭവങ്ങളുള്ള രാജ്യം ഇന്ത്യയാണ്. വിഭവങ്ങൾ ഒരു രാജ്യത്ത് ഉണ്ടായാൽ മാത്രമേ ജനസംഖ്യ വർദ്ധിക്കൂ. പ്രകൃതിയുടെ നിയമമാണ്. ഇന്ത്യയിൽ ഇപ്പോൾ ജനസംഖ്യ കുറഞ്ഞു വരിക, കൃത്രിമ വന്ധ്യത ഇന്ത്യയിൽ വളരെ കൂടി വരിക. മറിച്ച് ബ്രിട്ടീഷ് ഭരണകാലത്തായാലും സമീപകാലം വരെ ഇന്ത്യ വിഭവ സമൃദ്ധമാണ്. ഒന്ന്, പ്രകൃതിയിലിറങ്ങി പണിയെടുക്കണമെങ്കിൽ ജനവിഭവം വേണം. ഇന്ന് ഇന്ത്യയിൽ ഇന്ത്യൻ മണ്ണിൽ പണിയെടുക്കുന്നതിനും വളരുന്നതിനും വേണ്ടിയല്ല നിങ്ങളെ വളർത്തുന്നത്. തുച്ഛമായ പണം കൊണ്ട് പഠിക്കാൻ കഴിയുന്ന രാജ്യം ഇന്ത്യ. നിങ്ങളിൽ പഠിക്കുന്ന ഒരു പരീക്ഷയും ഇന്ത്യക്ക് വെളിയിൽ ഒരു രാജ്യത്തും ഈ ചെലവിൽ പഠിക്കാനാവില്ല. ഉറപ്പണം. ഇന്ത്യയിൽ വളരെ കുറഞ്ഞ പണത്തിന് പഠിച്ച് അറിവ് കിട്ടിയാൽ അവരുടെ മസ്തിഷ്കവും അറിവും വിനിയോഗിച്ച് പണമുണ്ടാക്കുന്നത് അവനും അവൻ പണിയെടുക്കുന്ന രാജ്യവും പണമുണ്ടാക്കുന്നത് ഇന്ത്യക്ക് വെളിയിലാണ്. അത് ഇന്ത്യയുടെ സാമ്പത്തിക നിലയെ താറുമാറാക്കിക്കൊണ്ട് സാമ്പത്തിക ദർശനം ശരിക്കും നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്കറിയാവുന്ന കാര്യം, ഒരു ഡോളർ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ഖജനാവിൽ വിദേശ പണം കൂടുന്നുവെന്നാണ് പറയുന്നത്. ഇന്ത്യക്കാരന്റെ ബാധ്യതയാവുകയാണ് ഡോളറിന്റെ വില നിലനിർത്തുന്നത്. അമേരിക്കൻ ഡോളറിന്റെ ഏറ്റവും വലിയ തകർച്ചയിലാണ്. ഇന്ത്യയും ചൈനയും സമ്പാദിച്ചു കൂട്ടിയ അമേരിക്കൻ ഡോളർ മാത്രം കാരണമാണ് അമേരിക്കയിൽ നിന്ന് പിടിച്ചു നിൽക്കുന്നത്. കാരണം നമ്മുടെ മസ്തിഷ്കം അവിടെ പോയിട്ടാണ് പണിയുന്നത്. അവിടെ പോയി പണിയെടുത്താൽ അന്നുള്ള അപ്പത്തിനുള്ള കാശ് കിട്ടില്ല. പക്ഷെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് മാറുമ്പോഴാണ് ധനവാനായിത്തീരുന്നത്. എന്നാലും
അവന്റെ അച്ഛനും അമ്മയും ഉണ്ടാക്കിയ ഇവിടെ കിടന്നുണ്ടാക്കിയ സ്വത്തോ കാര്യമോ അവനുണ്ടാക്കാനാവുകയുമില്ല. കൺവെർട്ട് ചെയ്താൽ മാത്രമേ പറ്റൂ. കൺവെർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ മതപരമല്ല, മണി കൺവെർട്ട് ചെയ്യുന്നതാണ്. കൺവെർഷൻ ടേബിളിലാണ് പണം കൂടുന്നത്. ഇങ്ങനെ വരുന്ന ഒരു കാലഘട്ടത്തിൽ സ്വാമിജി അമേരിക്കയിൽ പ്രസംഗിക്കുമ്പോൾ പണം എണ്ണി വെച്ചിട്ടേ സംസാരിച്ചിട്ടുള്ളൂ. അന്ന് മുതൽ ഇങ്ങോട്ട് ഇന്ത്യൻ ആധ്യാത്മികയ്ക്ക് ആധ്യാത്മികതയ്ക്ക് നല്ല മാർക്കറ്റ്. ഇതിന് കാരണം ശാസ്ത്രീയമായ ഒരടിത്തറ ഇന്ത്യൻ ആധ്യാത്മികതയ്ക്ക് പതഞ്ജലിയും വ്യാസനും വസിഷ്ഠനും ഒക്കെ നൽകിയിട്ടുണ്ട്. വളരെ അടുത്തുള്ളതാണ്, ഇന്നുള്ളവരുണ്ടാക്കിയതല്ല. അതിന്റെ പ്രണേതാക്കളാണെന്ന് പറഞ്ഞാൽ മതി കച്ചവടം കൊള്ളും. അതിൽ പെട്ടവരാണെന്ന് പറഞ്ഞാൽ സായിപ്പിന് ഇഷ്ടമാണ്. ഇതുകൊണ്ട് മാത്രമാണ് എല്ലാ സായിപ്പും വരുന്നതെന്ന് വിചാരിക്കുന്നത്. ഞങ്ങൾ സ്വാമിജിമാരും ആധ്യാത്മിക തലങ്ങളുള്ള സിദ്ധ പുരുഷന്മാരും അവർക്ക് വേറൊരു പ്രയോജനത്തിന് കൊള്ളാം. കാരണം ഞങ്ങൾക്ക് രാജ്യാന്തര ബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ പല രാജ്യങ്ങളിലേക്കും യാത്ര ചെയ്യാൻ പോകുമ്പോൾ ഭരണകൂടങ്ങൾക്ക് അവരുടെ അനുയായി ബന്ധങ്ങളെ ആ രാജ്യത്ത് നടക്കുന്ന ഗവേഷണങ്ങളെയും ആ രാജ്യത്ത് നടക്കുന്ന വികാസങ്ങളെയും ചെലവില്ലാതെ ചൂണ്ടിയെടുക്കാൻ ഞങ്ങൾ ഉപകാരമാണ്. പറഞ്ഞത് മനസ്സിലായോ എന്നറിയില്ല. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ അമേരിക്കയിലേക്ക് പോകുന്നു, ഇംഗ്ലണ്ടിലേക്ക് പോകുന്നുവെങ്കിൽ ഒരു രാഷ്ട്രത്തിന്റെ ചാര സംഘത്തിന് എന്റെ ശിഷ്യനായ അവിടുത്തെ എല്ലാ മൂലകളിലും കയറി ഇറങ്ങാൻ എന്റെ ശിഷ്യൻ എന്ന നിലയിൽ കഴിയുകയും അവിടവുമായി കൂട്ടിലിട്ടുണ്ടാക്കാൻ കഴിയുകയും വലിയ തലത്തിൽ ഭരണരംഗങ്ങളിൽ സ്വാധീനം ചെലുത്താൻ കഴിയുകയും അവരുടെ ആയുധങ്ങളോ മറ്റു സാധനങ്ങളോ വരെ ഇവിടെ ഓരോ രാജ്യത്തിലും എത്തിക്കുവാൻ കഴിയുകയും അതിന്റെ കമ്മീഷൻ അതാത് ആളുകൾക്ക് കൊടുക്കാൻ കഴിയുകയും ചെയ്യുന്ന വിധം വിപുലമാണ് ഇന്ന് ആധ്യാത്മികതയുടെ ഇടം. ഇപ്പോൾ മനസ്സിലായോ എന്നറിയില്ല. അതുകൊണ്ട് പല കാര്യങ്ങൾക്കും ഉപയുക്തമായ വലിയൊരു ശൃംഖല ഈ രംഗത്തുണ്ട്. അതുകൊണ്ട് ഇന്റർനാഷണൽ ആയിട്ടുള്ള പത്രങ്ങൾ, മാധ്യമങ്ങൾ ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നവർ ഒക്കെ ഇത്തരം ആളുകളെ സൃഷ്ടിച്ചു കൊണ്ടുവരുവാനും പാലിലായി അവരെ നിലനിർത്തുവാനും അവരെ കൊണ്ടുള്ള പ്രയോജനം കഴിഞ്ഞാൽ നിസ്സാരന്മാരായി അവർ കാണിച്ചത് കള്ളത്തരങ്ങളാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനും ഇവർക്ക് എളുപ്പം കഴിയുന്നു. ഇതിൻ്റെ ഒരു പിടിയിലാണ് സാമ്പ്രദായികമല്ലാത്ത പല തലങ്ങളിലുമുള്ള ആധ്യാത്മിക വളർച്ച. പക്ഷെ വ്യക്തമായ അനുഷ്ഠാനങ്ങളിലൂടെ, വ്യക്തമായ ആധ്യാത്മികതയിലൂടെ പോകുന്നവർ ആ കൂട്ടത്തിലുമുണ്ട്, ഇങ്ങനെ സഞ്ചരിക്കുന്നവരുടെ കൂട്ടത്തിലുമുണ്ട്. അതുകൊണ്ട് ഇത് കലർന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ലതും ചീത്തയും കലർന്നതാണ്. അതിലെ നല്ലത് സ്വീകരിക്കുക. പിന്നെ ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് സ്കൂളിലെ സിലബസിൽ ഇതൊന്നും പഠിക്കാനില്ല. മൂല്യം വസ്തുവിന്റെ മൂല്യമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ, മൂല്യബോധം നിങ്ങൾക്ക് പഠിക്കാനില്ല. വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ ഇല്ല. വാല്യൂബിൾസ് ധാരാളമാണ്. ഇത്തരം ഒരു സന്ദർഭത്തിൽ പാരലായി എന്തിനെങ്കിലും ആകൃഷ്ടരായി ഇങ്ങനെയുണ്ടോ ഒന്ന് എന്നറിയാൻ ഇത് കൊള്ളാം. ഒരു നല്ല സാധനം ഉണ്ട് എന്ന് വളരെ അപകടം ചെയ്യുന്ന ഫ്ലക്സ് ബോർഡിൽ എഴുതി വെക്കുന്ന പോലെ മനസ്സിലായില്ല. ഇങ്ങനെയൊക്കെ ഒന്നുണ്ട് എന്ന് കേൾക്കാനും അറിയാനും ഇതൊക്കെ പ്രയോജനമാണ്. അറിഞ്ഞുകഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിൽ ചെന്ന് പെടുമ്പോൾ അതൃപ്തരാകുന്നവരുടെ എണ്ണവും വളരെ കൂടുതലാണ്. പലരുടെയും പരാതി അതാണ്. ആ പരാതികൾ കേട്ടിട്ടുള്ളത് കൊണ്ടായിരിക്കണം ഈ ചോദ്യം എന്നോട് ചോദിച്ചത്. കാരണം പ്രസ്ഥാനങ്ങളിൽ പലതിലും പോയി ആളുകൾ നിരാശരാകുകയാണ്.
അത് പ്രസ്ഥാനങ്ങളുടെ കുറ്റം മാത്രമല്ല, അന്വേഷകന്റെ തെറ്റും. അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നല്ലവണ്ണം വിമർശിക്കാം. വിമർശിക്കുമ്പോൾ എന്ത് ചെയ്യാൻ ഒരുങ്ങുമ്പോഴും ബോധത്തിന് ചില പാദങ്ങൾ, ബോധത്തിന്റെ ഒരു പാദം കാലമാണ്. കാലം എങ്ങനെയാണ്? കാലം അറിയാതെ ഒന്നും ചെയ്യരുത്. കാലം രണ്ട്, ഒന്ന് നിങ്ങളിലുള്ള കാലം, ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, ജയം, ഒരാളോട് ഇടപെടുന്ന സമയത്ത് എൻ്റെത് ശൈശവമാണ്, അതിന് സഹജമായി ഇടപെടണം. എൻ്റെത് ബാല്യമാണ്, അതിന് സഹജമായി ഇടപെടണം. കൗമാരകാലമാണ്, കൂടുതൽ ഇടപെട്ടാൽ എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ടൊരു ലിമിറ്റ് വരണം, എന്നെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. അത് ആന്തരിക കാലം. കാലത്തിന് ബാഹ്യമുണ്ട്, ഋതുക്കളുണ്ട്, രാപ്പകലുകളുമുണ്ട്, ഒക്കെ കാലം ബാഹ്യമുണ്ട്. ബാഹ്യകാലം അനുകൂലമാണോ പ്രതികൂലമാണോ തിരിച്ചറിയണം. കോ ദേശ, ഏത് സ്ഥലത്താണ് ഞാൻ ഇരിക്കുന്നത്? ഇത് സ്കൂളാണ്, ഇതിന്റെ അന്തരീക്ഷം വികൃതമാവരുത്. ഇതെന്റെ വീടാണ്, അപ്പൊ ദേശം. കോ ദേശ കാലി മിത്രാണി, എങ്ങനെയുള്ളവരാണ് എന്റെ മിത്രങ്ങൾ? കൗവയാഗമോ, എന്തു വരവ് ചെലവ് വരും? ഞാൻ സ്നേഹിച്ചു, എനിക്ക് പിടിവിടാൻ പറ്റില്ല, അതുകൊണ്ട് എന്റെ അച്ഛനെ അമ്മയെ നിർബന്ധിച്ച് അയാളുടെ അച്ഛൻ ചോദിക്കുന്ന സ്വത്തെല്ലാം കൊടുക്കണം, എനിക്ക് വിട്ടുപോരാൻ പറ്റില്ല. അയാൾക്കാണെങ്കിൽ അച്ഛനെ അമ്മയും വിടാനും പറ്റില്ല, വീട്ടിലാണെങ്കിൽ അതിനുള്ള സ്വത്തില്ല, വിറ്റു പെരുകി തമ്മാൻ അച്ഛനും അമ്മയും വഴിയാത്തരോ. അവ ഗയാഗമെന്ന് പറഞ്ഞു, കൗഗയാഗമോ കശ്ചാഹം, ഞാൻ എവിടെയാണ്? അപ്പൊ എന്റെ ബോധത്തിന് കാലമുണ്ട്, ദേശമുണ്ട്, വരവ് ചെലവുകളുണ്ട്, മിത്രങ്ങളുണ്ട്, ഞാനെന്ന സത്യമുണ്ട്, എന്റെ ശക്തി എന്ന സത്യം. ഇത്രയും അറിഞ്ഞിട്ട് വേണം ഇത്തരം പ്രസ്ഥാനങ്ങളിൽ പോകാൻ. അങ്ങനെയെങ്കിൽ അപകടമില്ല, ചിലപ്പോൾ പ്രയോജനമുണ്ട്. കാരണം ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ അതിനോടുള്ള ബന്ധം നല്ലതാണ്. കയ്യിലുള്ളത് പോകരുത്. ചില ബന്ധങ്ങൾ കൊണ്ട് ചില സ്ഥാനമാനങ്ങളിലൊക്കെ കയറിപ്പറ്റാനും മിടുക്കന്മാരാണെങ്കിലും പലതും നേടിക്കൊണ്ടു പോകാനും നല്ലതാണ്. പക്ഷെ നേടിക്കൊണ്ട് വരുമ്പോൾ വളരെ സൂക്ഷിച്ചു പോകണം, കാല് തല്ലിയൊടിക്കാൻ അറിയാവുന്നു. കാരണം ചില പ്രസ്ഥാനങ്ങളിലൊക്കെ പോയിട്ട് അതിനെ കൽപ്പിച്ചു പോകുന്നു എന്ന് തോന്നിയാൽ അതിന്റെ ആളുകൾ എല്ലായിടത്തും ഉണ്ടാവും, അവർ നിങ്ങളെ വെറുതെ വിടില്ല. അവിടെ വളരെ ശ്രദ്ധിച്ച് ഇടപെട്ടാൽ അപകടമില്ല. ഇതൊരു മാർക്കറ്റിങ്ങിന്റെ കാലമാണ്, അങ്ങനെയാണ് ഇത് പ്രചരിക്കുന്നത്. അല്ലാതെ പ്രചരിക്കുന്നത് വളരെ ഋതുവായി കുറച്ച് ആളുകളിൽ മാത്രമാണ്. അവരെ തിരിച്ചറിയാൻ അത്ര എളുപ്പം ഉണ്ടാവില്ല. അവരത് നടന്നോട്ടെ എന്ന് വിചാരിക്കുന്നതാണ് ഉചിതം. അതിൻ്റെ ആളുകൾ തന്നെ ഇത് മാർക്കറ്റിംഗ് ആണെന്ന് പറയുന്നുണ്ട്. മതിയാവും തോന്നുന്നു ചോദ്യത്തിൻ്റെ ഉത്തരം. ചോദ്യത്തിൻ്റെ ഉത്തരം തൃപ്തികരമാണോ എന്ന് തോന്നുന്നു? ഇന്നത്തെ ജീവിത ശൈലിയും ഭക്ഷണക്രമവും ആചാരാനുഷ്ഠാനങ്ങളുടെ പ്രസക്തി, ഇതാണ് രണ്ടാമത്തെ ചോദ്യം. ഭക്ഷണരീതി ഇന്നുള്ളത് തുടർന്നാൽ നിങ്ങളുടെ ആരോഗ്യം പോകും. എന്റെ രണ്ടാമതൊരു ചോദ്യം വേണ്ട, എന്താ കാരണം? ശാസ്ത്രീയമായി രൂപപ്പെടുത്തിയതാണ് നിങ്ങളുടെ ആഹാരം. പഴയ കാലത്ത് ായിരിക്കുന്ന നാല് പേർക്ക് ഒരു 55 വയസ്സിന് മേൽ പ്രായം ഉണ്ടാവും എന്നാണ് എന്റെ വിചാരം. അമ്മയിലായിട്ട് അവരുടെ കുട്ടിക്കാലത്ത് ഒരു വീട്ടിലെ തെങ്ങിൽ നിന്ന് തേങ്ങ പൊളിക്കുമ്പോൾ ഒരു വേട്ട് തേങ്ങ ഉണ്ടെങ്കിൽ ഒരു 70 കഴിഞ്ഞ വയസ്സിനും വയസ്സിനും കൂടെ കുത്തിരിക്കുന്നു. ഇവര് കുട്ടികളായി ചെന്ന് യോജിച്ചാൽ പറയും, നല്ല കരിക്ക് തരാം, തേങ്ങ തരാം, മക്കൾക്ക് തേങ്ങ. പ്രകൃതിയുടെ ഒരു ക്രോമസോമൽ അപദേശനാണ്, ചവിട്ട് ക്രോമസോമൊന്നും അറിയില്ല, കഴിക്കരുതെന്നാണ്. വിദ്യാഭ്യാസമില്ല, അച്ഛനമ്മയും ആ ഇരിക്കുന്നവരുടെ അച്ഛനും അമ്മയ്ക്കൊന്നും ഇവർക്കുള്ള വിദ്യാഭ്യാസം എന്തായാലും അമ്മയിലേക്ക്.
പക്ഷേ ഇവരോട് വിദ്യാഭ്യാസമല്ല ഇവരോട് അവർ പറഞ്ഞത് കഴിയുന്ന ഒരു മാങ്ങാച്ചെത്തി കൂടുമ്പോൾ അതിൻ്റെ കുരട്ടെ അണ്ടിയും പൈപ്പില്ലെങ്കിൽ ആ മാങ്ങാ ചമ്മത്തി പിള്ളേർ കൂടുകയില്ല. വയസ്സിന് വയസ്സിന് കൂടും വേറെ പോയി. രണ്ട് പഴം ഒരുമിച്ചിരട്ടെ ആയിട്ടിരുന്നാൽ ഇവരെ തിരിച്ചു. നേരെ മറിച്ച് നിങ്ങളുടെ അമ്മയും അച്ഛനും ഒക്കെ ഇന്ന് ഷോപ്പിംഗിന് ഒറ്റപ്പുറത്തേക്ക് പോയാൽ അവിടെ ചെന്ന് കുരുവില്ലാത്ത മുന്തിരിങ്ങ, കുരുവില്ലാത്ത ആപ്പിൾ, കുരുവില്ലാത്ത തന്നി മാത്രം നോക്കുക. ഹോർമോൺ അടിച്ച് കുരു കളഞ്ഞ ഈ സാധനം നിങ്ങൾ കഴിക്കുമ്പോൾ ബീജാണ്ഡങ്ങളില്ല, വന്ധ്യതയില്ല, ബ്രെയിനെ ബാധിക്കും. ഇതിന് വേറെ കാര്യമൊന്നും വേണ്ട, കാരണം ആ ഹോർമോൺ അതിനകത്ത് ഇരിപ്പുണ്ട്. പിന്നെ കുട്ടി ഉണ്ടാവാൻ വേണ്ടിയുള്ള മരുന്നെല്ലാം കഴിച്ച് നടക്കേണ്ടി വരും. അപ്പൊ ഈ ഭക്ഷണം നല്ലതാണോ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുക. കടയിൽ ചെന്ന് കടക്കാരനോട് ചോദിക്കുക, കുരുവുള്ള മുന്തിരിങ്ങയുണ്ടോ? ഇല്ല. ആ താനുള്ളിൽ നിന്ന് നമുക്ക് വേണം. രണ്ടാഴ്ച കൊണ്ട് ഈ സാധനം മാർക്കറ്റിൽ നിന്ന് നിങ്ങളുടെ വീട്ടിൽ അലുമിനിയം പാത്രമാണ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ അടുത്ത ചോദ്യത്തിൽ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് പാത്രങ്ങൾ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അവയിൽ പലതും ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് കേൾക്കുന്നുണ്ട്. എത്ര വാസ്തവമാണ്! നിങ്ങളുടെ കൂടെ കെമിസ്ട്രി പഠിച്ചത് മെറ്റൽ എനർജി, മെറ്റൽ എനർജി പഠിക്കാൻ പഠിച്ചിട്ടുണ്ട്. മെറ്റൽ എനർജി അലുമിനിയം എന്നൊരു മെറ്റലാണ്, അത് ജലത്തോട് വേറെയായിട്ട് വീട്ടിൽ ചെന്ന് ഒരു അലുമിനിയം പാത്രത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വൈകുന്നേരം ഊറ്റിക്കളഞ്ഞ് കൈകൊണ്ട് വഴിച്ചാൽ അത് പ്രസിപ്പിറ്റേഷൻ, അലുമിനിയം ഓക്സൈഡ് എന്നാണ് അതിൻ്റെ. വെള്ളം വെച്ച് കുടിച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ അലുമിനിയം ഓക്സൈഡ് ചെയ്യുക. അതേ സാധനത്തിൽ ചോറ് വേവിച്ചാലും അലുമിനിയം ഓക്സൈഡ് ചെയ്യുക. തലക്കൊക്കെ ഉണ്ട്, മൺകലല്ല, പൊട്ട് തരാം ഒക്കെ എടുപ്പോ. അതിനകത്ത് നിങ്ങൾ സാമ്പാർ, അവിയേര്, തോരനൊക്കെ വെക്കുമ്പോൾ വാളപ്പുളിയും കുടംപുളിയും ഒക്കെ ഇടുമ്പോൾ അലുമിനിയം സിട്രേറ്റും മറ്റു ചില പദാർത്ഥങ്ങൾ കൊണ്ട് അലുമിനിയം ക്ലോറൈഡും വേറെ ചിലത് കൊണ്ട് അലുമിനിയം ക്ലോറൈറ്റും സൾഫൈഡും സൾഫേറ്റും എല്ലാം ഉണ്ടാവും. ഇത് നിങ്ങളുടെ ശരീരത്തിലേക്ക്, ഇത് നിങ്ങളുടെ കോശങ്ങളെ എങ്ങനെ ബാധിക്കും? ആദ്യമായ അലുമിനിയം മലബന്ധമുണ്ടാകും. അലുമിനിയം പാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്ന വീടുകളിൽ കുട്ടികൾ പതിവായി രാവിലെ കക്കൂസി പോയാൽ മല പോകില്ല. കുറച്ച് കഴിയുമ്പോൾ ട്യൂമർ ഉണ്ടാകാൻ തുടങ്ങും. ഒന്ന് മലബന്ധം കൊണ്ടുണ്ടാകുന്നത്, രണ്ട് അലുമിനിയത്തിന്റെ സോൾട്ടിൽ നിന്നുണ്ടാകും. ഭക്ഷണത്തില് അലുമിനിയം, അതുപോലുള്ള ഒരുപാട് പദാർത്ഥങ്ങൾ. ഇത് കഴിക്കുന്നതിൽ മാത്രമല്ല, നമ്മൾ കഴുത്തലിട്ടിരിക്കുന്ന ആഭരണത്തിൽ നിന്നുമാണ്. സ്വർണ്ണാഭരണങ്ങൾ ഇന്ന് ഉപയോഗിക്കുമ്പോൾ ഇറിഡിയം, റുബീഡിയം, കാഡ്മിയം ഇതെല്ലാം ഉണ്ടല്ലോ, കണ്ടമൊഴിയും ബേഡും എല്ലാം ഉണ്ടാവും. അവിടെ പല വസ്തുക്കളും നമുക്ക് ഉപയോഗിക്കാവുന്ന തരത്തിലല്ലേ. ഭക്ഷണ പദാർത്ഥങ്ങളെ പറ്റി പറയുമ്പോൾ പാത്രം, കത്തി, ഇരുമ്പിന്റെ കത്തി കൊണ്ട് മുറിക്കുമോ? 100 പാളയം കുടഞ്ഞ മുറിക്കുന്നതിന് മുമ്പ്, മൈസൂർ പോവാൻ മുറിക്കുന്നതിന് മുമ്പ് കത്തി തൂക്കിയെടുത്തിട്ട് ഒരു സെൻസിബിലിറ്റി ബാലൻസിൽ തൂക്കിയിട്ട് അഴിഞ്ഞു കഴിഞ്ഞ് കഴുകിയിട്ട് തുടച്ച് കത്തി തൂക്കുക. എത്ര ഗ്രാം മില്ലിഗ്രാം ഇരുമ്പ് നിങ്ങളുടെ ഉള്ളിലെത്തി? ആ ഇരുമ്പ് കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ രോഗമാണ്, ഫ്രട്ടിന്റെ അളവ് മാറും, മാരകങ്ങളായ പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ അത് കണ്ടാമിനേറ്റഡ് ആവരുത്. ഏറ്റവും നല്ലത് കണ്ടാമിനേഷൻ ഇല്ലാത്ത പാത്രങ്ങൾ, മൺപാത്രങ്ങളിൽ കച്ചട്ടികളുമാണ്. രണ്ട്, ഫുഡ് ക്വാളിറ്റി സ്റ്റീൽ. ഇവിടെയൊന്നും കിട്ടില്ല, ഇവിടെയൊക്കെ ഡൽഹിയിൽ നിന്ന് വരുന്ന പാട്ടയാണ്. 150 രൂപയാണ് ഇവിടേക്ക് വരാം. ഫുഡ് ക്വാളിറ്റി 304 ഗ്രേഡ് സ്റ്റീലിന് 450 രൂപയിൽ കൂടുതൽ അതിന്റെ തകിടിന് വരെയാണ്. അത്രയും കൊടുത്താൽ പാത്രം വാങ്ങിക്കുക, വളവാണ്, ചെയിൻ വാങ്ങി, സാരി വാങ്ങി, ഒക്കെ വാങ്ങി. പാത്രവും ആഹാരവും ആ
ആഹാരത്തിന്റെ അസംസ്കൃത പദാർത്ഥവും വാങ്ങിക്കുമ്പോൾ നമ്മൾ വളരെ മോശമായ ബാർഗെയിനിങ് ആണ്. ഏറ്റവും മോശമായത് മേടിച്ച് കഴിക്കുന്നവരാണ് കേരളീയർ. വല്ല തൊഴിലാളി കുടുംബങ്ങളിലും ഉള്ളവൻ കുറച്ചുകൂടെ ഭേദപ്പെട്ടത് കഴിച്ചെങ്കിലേ വളരെ മോശമാണ് ഭക്ഷണം. അതിൻ്റെ തല നിങ്ങൾക്ക് വളരെ ആലോചിച്ചുകൊണ്ട് പച്ചക്കറികൾ എടുത്താൽ എല്ലാം ജനറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ്, ജിഎം ടെക്നിക്കിലുള്ളതാണ്. ബ്രോയിലർ ചിക്കൻ കോൺട്രാസെപ്റ്റീവ് ഹോർമോണുകളിലാണ് അതിന്റെ മൈറ്റോസിസ് ഇൻക്രീസ് ചെയ്യുന്നത്. 2, 4, 8 എന്ന നിലയിൽ അതിന്റെ മൈറ്റോസിസ് ഇൻക്രീസ് ചെയ്യുന്നത് ബയോ ടെക്നോളജി പ്രകാരം കോൺട്രാസെപ്റ്റീവ് ഹോർമോണുകളാണ്. ആ കോൺട്രാസെപ്റ്റീവ് ഹോർമോണുകളുടെ അതിപ്രസരം സ്ത്രീകളിൽ പുരുഷ ഹോർമോണുകളുടെ ആധിക്യവും പുരുഷന്മാരിൽ സ്ത്രീ ഹോർമോണുകളുടെ ആധിക്യവും ഉണ്ട്. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്, പുതിയ തലമുറയിലെ പെൺകുട്ടികൾ പുരുഷ ഹോർമോണുകളുടെ ആധിക്യത്തിലേക്ക് വീഴുന്നത് ഈ ഭക്ഷണം ഗർഭകാലത്ത് അമ്മ കഴിക്കുന്നത് കൊണ്ട് നിങ്ങൾ പോയി കഴിക്കുന്നത് കൊണ്ടുമാണ്. ഇത് മാത്രമല്ല ഇതിന്റെ അപകടം. നിങ്ങൾ ഞാൻ തയ്യാറായിട്ട് പോകുന്നതല്ല ഈ ചോദ്യത്തിന് ഉത്തരം പറയാം, അല്ലെങ്കിൽ ഞാൻ കൂടുതലായി 3.5 വയസ്സുള്ള പെൺകുട്ടി എയിംസിന് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന് ടെസ്റ്റ് ചെയ്യുമ്പോൾ കന്യകയാണ്. 3.5 വയസ്സേ ഉള്ളൂ. നിങ്ങളുടെ കൂട്ടത്തിൽ പലരെയും നോക്കിയാൽ ആ അമ്മയുടെ കുട്ടിക്കാലത്ത് 16 വയസ്സ് കഴിയുമ്പോഴാണ് പെൺകുട്ടികൾ പ്രായപൂർത്തി അറിയിക്കുന്നത്. ആൺകുട്ടികൾ 25 വയസ്സ് കഴിഞ്ഞാണ് പ്രായപൂർത്തി അറിയിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിൽ വിവാഹത്തിലും മറ്റൊരു സങ്കല്പമുണ്ട്, സമപ്രായക്കാർ തമ്മിൽ ബയോ ക്ലോക്കിലെ സമപ്രായക്കാർ തമ്മിൽ വേണം കല്യാണം കഴിക്കാൻ, എങ്കിലേ ഉത്തമ സന്താനം ഉണ്ടാവും. ഒരു ആൺകുട്ടിക്ക് ബീജശേഷി വരുന്നത് 25 വയസ്സിലും പെൺകുട്ടിക്ക് വരുന്നത് 16 വയസ്സിലും ആയതുകൊണ്ട് 9 വയസ്സിന്റെ വ്യതിയാനത്തിലാണ് സ്ത്രീയും പുരുഷനും തമ്മില് പ്രായം ഇക്വലാകുന്നത്. 16 വയസ്സുള്ള പെൺകുട്ടിയോട് തുല്യമായ പ്രായമുള്ള ഒരു ആൺകുട്ടി എന്ന് പറഞ്ഞാൽ 25 വയസ്സിലാണ്. സയൻസ് അങ്ങനെയാണ് കാണുന്നത്. അതുകൊണ്ട് ഏത് പ്രായത്തിൽ വിവാഹം കഴിക്കുമ്പോഴും പഴയ കാലത്ത് 10 വയസ്സിന്റെ 9 വയസ്സിന്റെ തമ്മിലുണ്ടെന്ന് തോന്നുന്നു. പഴയ കാലത്ത് ആ നിയമം, നിങ്ങൾ നിങ്ങളെക്കാൾ ബയോ ക്ലോക്കിൽ വളരെ ഇളയ ഒരാളിനെയാണ് വിവാഹം കഴിക്കുന്നത്. ഇത് കുട്ടികൾക്ക് ആരോഗ്യം പറയും. ഇതാണ് അതിന്റെ സങ്കല്പങ്ങളിൽ പ്രധാനപ്പെട്ടത്. ഇത് ബയോ ക്ലോക്ക് വെച്ചാണ് കണക്കാക്കുന്നത്. സൈറ്റോക്രോം, അതില് സൈറ്റോക്രോമിൽ മാറ്റം വരുത്തുന്നു ഈ ഭക്ഷണം. ബ്രോയിലർ ചിക്കൻ മുതലായവ ബ്രോയിലറിന്റെയൊക്കെ അവതരണം വളരെ കൂടുതലാണ്. കാരണം പണ്ട് 16 ആണെങ്കിൽ 1980 അത് 14 ആണ്, 90 അത് 12, 13 ആണ്, 2000 ആണ്ടിൽ 11, 12 ആണ്. ഇപ്പൊ നിങ്ങളുടെ കാലത്ത് 10 വയസ്സിൽ താഴെ 10 വയസ്സിനുള്ളിൽ ഒരു പെൺകുട്ടി പ്രായപൂർത്തിയാവും. ആ പ്രായം വരുമ്പോ കോടതി വിചാരിച്ചാലോ അച്ഛനമ്മമാർ വിചാരിച്ചാലോ പറ്റാത്തതാണ്. അതിനുദാഹരണം ഞാൻ പറയുമ്പോ എന്റെ വസ്ത്രത്തിന് ചേരില്ല, അതുകൊണ്ട് ശ്രദ്ധിച്ചില്ല. ഞാൻ പറയേണ്ടതല്ല, നിങ്ങൾ പഠിച്ച് കണ്ടെത്തേണ്ടതാണ്, നിങ്ങളുടെ അധ്യാപകർ പറഞ്ഞു തരേണ്ടതാണ്, അച്ഛനമ്മമാർ പറഞ്ഞു തരേണ്ടതാണ്. ചോദ്യം എന്റെ നേരെയായതുകൊണ്ട് ഞാൻ സഭ്യമല്ലാത്തത് പറഞ്ഞുതരാം. നിങ്ങളുടെ വീടിനടുത്ത് പശുക്കൾ ഉണ്ടെങ്കിൽ നോക്കിയേക്കാം, ഇൻസ്റ്റിങ്ക്റ്റ് വരുമ്പോൾ പശുവിന് വികാരമുണ്ടാകുന്ന ചില സമയം, വാവ് മുതലായ സമയം, അത് കരയും. കണ്ടിട്ടുണ്ടോന്നറിയില്ല, അത് കരയും. ആ സമയത്ത് അതിൽ നിന്ന് സ്ത്രീ സഹജമായ ഒരു ഹോർമോൺ ഒരു ഗന്ധത്തെ പുറപ്പെടുന്നു. അത് വായുവിലൂടെ 100-200 മീറ്റർ അകലെയുള്ള കാള ഇൻസ്റ്റിങ്ക്റ്റ് കൊണ്ട് കയറും, അത് മരിച്ചേരാം. എല്ലാ ജീവജാലങ്ങളിലും സ്ത്രീയിലെ ഹോർമോൺ മനുഷ്യനിലും, മനുഷ്യനിലെ സ്ത്രീയും പുരുഷനും മര്യാദ കഴിക്കുന്നത് ഒരാഭരണം കൊണ്ട്. ആ ആഭരണത്തിന്റെ പേര് അറിവ്. കാളയെ പോലെയും പശുവിനെ പോലെയും പൂച്ചയെ പോലെയും പട്ടിയെ പോലെയും ഒന്നും അല്ലാതെ ഈ ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കുന്നത് അറിവ് കൊണ്ട്. മര്യാദയ്ക്കുള്ള കുടുംബബന്ധവും മര്യാദയ്ക്കുള്ള ജീവിതവും ഓർത്താണ് മര്യാദ ജീവിക്കുന്നത്.
നിങ്ങളെ പഠിപ്പിക്കുന്ന പുസ്തകങ്ങളും നിങ്ങളുടെ സാഹിത്യവും ഇൻസ്റ്റിങ്ടേനിയസ് ആണ് ഈ ജീവിതം ആ പഠിപ്പിക്കുന്നത്. അപ്പോൾ മറ്റേ അറിവുണ്ടാവില്ല, ആവരണത്തിന്റെ അറിവുണ്ടാവില്ല. ആവരണത്തിന്റെ അറിവില്ലാതെ വരികയും ഈ ഭക്ഷണങ്ങൾ കഴിക്കുകയും വൈകാരിക വിദ്യാഭ്യാസം ഇല്ലാതിരിക്കുകയും, രണ്ട് വിദ്യാഭ്യാസം വേണം, ഒന്ന് വൈചാരികം, രണ്ട് വൈകാരികം. വൈകാരിക സാക്ഷരത കുറയുമ്പോൾ മര്യാദയ്ക്ക് മിതമായി ഇടപെടാൻ അറിയാനാകും, ലിമിറ്റ് കിട്ടും. പരസ്പരം സംസാരിച്ചിരിക്കുന്നത് പഠിക്കാനുള്ള കാര്യമായിരിക്കും. മേശയുടെ അപ്പുറത്തും പുറത്തും ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും ഇരുന്ന് സഹവാസത്തിന്റെ ഭാഗമായി പഠിക്കാനിരിക്കുമ്പോൾ വൈകുന്നേരം വീട്ടിലേക്ക് ആൺകുട്ടി വന്നു, ആൺകുട്ടിയുടെ വീട്ടിലേക്ക് പെൺകുട്ടി വന്നു, നൈറ്റിൽ കമ്പൈൻഡ് സ്റ്റഡി നടത്താനാണ് അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുമ്പോൾ, ആ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലിമിറ്റ് വിട്ട് അവരുടെ ശരീരമോ മനസ്സോ പോകാതിരിക്കുന്നത് അറിവ് കൊണ്ടാണ്. അറിവിന്റെ തലമൊന്ന് പറഞ്ഞാൽ വികാരമൊന്നും ഉണ്ടായാൽ കാലടിക്കുക കൂടുതലും. ആ സമയത്ത് ഒരു സ്പെൽ സെക്കൻഡിൽ നിങ്ങളുടെ ബ്രെയിനിൽ വരുന്നൊരു മാറ്റമുണ്ട്. പിന്നെ സ്വാതന്ത്ര്യത്തിന്റെ ലോകങ്ങളെല്ലാം മാറും. പിന്നീട് ഉണ്ടാകുന്നത് പലതുമാണ്. ഇത് ഏത് ഭാഗത്തു നിന്ന് കൂടുതൽ നിർബന്ധം ഉണ്ടാകുന്നു എന്നൊന്നും ലോകം അറിയില്ല. ലോകം ഒന്നേ പറയുള്ളൂ, പണ്ട് ഇല മുള്ള വീണാലും മുള്ള ഇലയിൽ വീണാലും ഇലയ്ക്കാണ് കേട്. ആൺകുട്ടികൾ ഓർക്കേണ്ടത് ഈ നില മുള്ള വീണാലും മുള്ള ഇലയിൽ വീണാലും മുള്ളിനാണ് കേട്ടത്. ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞിട്ടുള്ളതല്ല സത്യസന്ധമായി, എന്നിൽ നിന്ന് ചോദിച്ചറിയേണ്ടതല്ല. പക്ഷെ വിഷയം എനിക്കറിയാം, നന്നായി അറിയാം. ഒരുപക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ പഠിക്കാൻ ചെല്ലുന്ന കാലത്ത്, എന്റെ ആശ്രമ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്ന കാലത്ത് ഏറ്റവും ശ്രദ്ധയോടുകൂടി എന്റെ ആചാര്യന്മാർ എനിക്ക് പറഞ്ഞു തന്നതും പഠിപ്പിച്ചു തന്നതും ഈ വിഷയം തന്നെയാണ്. കാരണം ഇതിനെ അതിജീവിക്കാതെ ഈ വേഷത്തിന് അർത്ഥമില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളെക്കാളും ഈ വിഷയം അറിയാം. ചോദ്യം ചോദിച്ചതിൽ തെറ്റില്ല, പറഞ്ഞുതരാൻ എനിക്കറിയാം. പക്ഷെ ഞാൻ പറഞ്ഞു തരേണ്ടതല്ല. അത് കേൾക്കുന്നവർക്ക് പ്രായമായവർക്ക് തോന്നുന്നത് സ്വാമിജി പറഞ്ഞു തരേണ്ടതാണോ? അല്ല. കുടുംബമുള്ളവർക്ക്, മക്കളുള്ളവർക്ക് അവരറിഞ്ഞും പെരുമാറേണ്ടതാണ്. കാരണം അവിടെയാണ് ഈ അപകടമെല്ലാം വരുന്നത്. അതുകൊണ്ട് ഇത് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഈ ഭക്ഷണത്തിന്റെ പ്രത്യേകത. വികാരമുണ്ടാക്കുന്ന ഭക്ഷണങ്ങളാണ് മാർക്കറ്റിലുള്ളത് മുഴുവൻ. അതുകൊണ്ട് അവയൊക്കെ കഴിക്കാറില്ല. പിന്നുള്ളത് മൈദയാണ്, അലോക്സാൻ ചേർന്നതാണ്. നിങ്ങളുടെ മുട്ടുപൊടിയും ഇടലിപ്പൊടിയും എല്ലാം അലോക്സാനാണ്, അതിന്റെ സോഫ്റ്റാണ്. അലോക്സാൻ ഒരു കെമിക്കലാണ്, ബീറ്റാ കോശങ്ങളെ ബാധിക്കുന്നതും പിറ്റുറ്ററി അഡിനോമ ഗ്ലയോമ മിക്സഡ് ഗ്ലയോമ മുതലായവ ഉണ്ടാക്കുന്നതും ചെറുപ്പത്തിലെ പ്രമേഹം ഉണ്ടാക്കുന്നതും ടൈപ്പ് 1 ഡയബറ്റീസ് ഉണ്ടാക്കുന്നതുമാണ് അലോക്സാൻ. പക്ഷെ അതില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ പഴയകാലത്ത് ബ്രൗൺ ബ്രെഡ് കിട്ടുമായിരുന്നു, ഇപ്പൊ ഇല്ല. ഇംഗ്ലണ്ടിൽ വൈറ്റ് ബ്രെഡ് നിരോധിച്ചിട്ടുണ്ട്, ഇന്ത്യയിൽ ഇല്ല. ഇന്ത്യയിൽ മൈദ കൊണ്ടുള്ള ബ്രെഡാണ് കിട്ടുന്നത്, പൊറോട്ട മുഴുവൻ മൈദയാണ്. ബ്രെഡും പണ്ടും കേക്കും ബിസ്ക്കറ്റും മൈദയാണ്, നൂഡിൽസ് മൈദയാണ്, സേമിയ പായസത്തിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സേമിയ പലപ്പോഴും മൈദയാണ്. നിങ്ങൾ വാങ്ങിക്കുന്ന എൽജി കായ 30% മൈദയാണ്. കായമല്ല, കായം കിട്ടണമെങ്കിൽ എറണാകുളത്ത് പോയി തോലിൽ പൊതിഞ്ഞു വരുന്ന കായമാണ്. ഇന്ത്യയിൽ നിന്നല്ല കായം വരുന്നത്, അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ്. കായത്തിന്റെ കരയെടുക്കുന്നത് ഏറ്റവും കൂടുതൽ അവിടെ നിന്നാണ്. അവിടെ മേടിച്ചല്ല നിങ്ങൾ ഉപയോഗിക്കുന്നത്. ആ കായം നിങ്ങൾക്ക് ഒരു നുള്ള ഒരു മുട്ടസൂചിയുടെ അത്തത്തുള്ളത്തോളം സാമ്പാർ കിട്ടാണ്. ഇത് നിങ്ങൾ പൊടി കുറഞ്ഞിടുക. കാരണം 30% ആ പാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്, അപ്രോക്സിമേറ്റ്ലി 30% മൈദ കൃത്യമായി എഴുതിയിട്ടുണ്ട്. എഴുതാതല്ല വിൽക്കുന്നത്. നിങ്ങൾ തിന്നുന്ന ബ്രാൻഡഡ് കശുവണ്ടി പരിപ്പ് മൈദയാണ്. കശുമാവിൽ ഉണ്ടായിരുന്നതല്ല. നിങ്ങളുടെ ട്രെയിനിലൊക്കെ വെച്ച് 120 രൂപയ്ക്ക് 120 രൂപ ഒരു കശുവണ്ടി കിട്ടില്ല. അതിന്റെ തെറ്റിദ്ധാരണ 1000 രൂപ കൂടെ ഉണ്ട് സാധനത്തിന് വരാൻ. കശുമാവേന്ന് കുറയ്ക്കുന്ന കശുവണ്ടി, കശുമാവേന്ന് കുറയ്ക്കുന്ന കശുവണ്ടി എല്ലാം ഒരുപോലെ ഇരിക്കുക. നിങ്ങൾ തിന്നാൻ വാങ്ങിച്ച കശുവണ്ടി എല്ലാം ഒരേ വലിപ്പത്തിൽ ഒരേ രൂപത്തിൽ ഒരേ നിറത്തിൽ ഇരിക്കുക. കാരണം അച്ഛനുണ്ടാക്കുന്ന കശുവണ്ടിയുടെ പൊടിയും കശുവണ്ടി നെയ്യും
മൈദയും ചേർത്ത് അരച്ച് അച്ചിൽ ഉണ്ടാക്കി തരുന്ന സാധനമാണ്. നിങ്ങൾ കല്യാണത്തിനും അടിയന്തരത്തിനും ഒക്കെ പോകുമ്പോ അവിടെ വാങ്ങിച്ച ബിരിയാണി റൈസ് ബ്രാൻഡ് പരസ്യമുള്ള റൈസ് അതിന്റെ വില എത്രയാണെന്ന് ചോദിക്കണം. അരിക്ക് 30 രൂപയ്ക്ക് കൂടുതൽ വിലയുള്ളപ്പോ ബിരിയാണി റൈസിന് 30 രൂപ കിട്ടണം. 30 രൂപയ്ക്ക് ഒരു അരിയും കിട്ടില്ല. ഗവൺമെന്റിന്റെ അല്ല, ഗവൺമെന്റിന്റെ തന്നെ അരിക്ക് ബ്ലാക്ക് മാർക്കറ്റ് കിട്ടും, അല്ലാതെ കിട്ടില്ല. 30 രൂപയ്ക്ക് എങ്ങനെയാണ് അരി കിട്ടുന്നത്? മൈദ അച്ചിനകത്ത് അരിയാക്കി നീളത്തിൽ കിട്ടണം. അതാ നിങ്ങൾ കല്യാണത്തിനും അടിയന്തരത്തിനും പോയി മൂക്കറ്റം നിർണയിച്ചത് വയറുവേദനയായിട്ട് കിടക്കുന്നത്. നെയ്ച്ചോറും ബിരിയാണിയും ഒക്കെ പലപ്പോഴുള്ളതാണ്. ഇതൊക്കെ എങ്ങനെയാണ് ഒരു ദിവസം കൊണ്ട് മാറ്റിമറിക്കുക? അറിവുണ്ടെങ്കിൽ ഒഴിവാക്കാം. നിങ്ങൾ കഴിക്കുമ്പോ ഏത്തക്കയും മോട്ടയ്ക്കുള്ള സാധനവും ഒക്കെ വേവിച്ചിട്ട് നേരെ മുക്കുന്നത് മൈദയിലേക്കാണ്. തിന്നുമ്പോ ഏത്തക്കാപ്പെന്ന് പറഞ്ഞാൽ അരിയിലല്ല, ഗോതമ്പിലല്ല, കടലപ്പോറിലുമല്ല, കാരണം സുലഭമായി കിട്ടുന്നത് മൈദ. ആ മൈദ എല്ലാ സ്ഥലത്തും വ്യാപിച്ചിരിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഭക്ഷണയോഗ്യമല്ല, ഭക്ഷണയോഗ്യമല്ലാത്ത സാധനങ്ങൾ നിത്യവും ഉപയോഗിക്കാൻ പറ്റാത്തതാണ്. തൈര് രാത്രിയിൽ ഉപയോഗിക്കാൻ പറ്റാത്തതാണ്. തൈരും ഉള്ളിയും എല്ലാം അരിഞ്ഞിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന സലാഡ് നിങ്ങളുടെ ശരീരത്തിലെ വെള്ളം മുഴുവൻ വാർന്നു കളയുന്നതാണ്, സോഡിയം കുറയ്ക്കുന്നതാണ്. രാത്രിയിൽ അത് കൂട്ടി ഉണ്ടിട്ട് നിങ്ങൾ കിടക്കുമ്പോ വായിൽ വെള്ളത്തിന്റെ വരൾച്ച ഉണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ശരീരത്തിലെ വെള്ളമാവും വലിച്ചു കളയും. മാരകമായ വിധം നിങ്ങളെ പല രോഗങ്ങളിലേക്കും അത് തള്ളിയിടും. സലാഡ് നിത്യവും കഴിക്കാൻ പറ്റാത്തതാണ്. ഇലക്കറികൾ, കാരണം കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ഉള്ളവരുള്ളതാണ്. കിഡ്നിയിൽ വരുന്ന കല്ല്, പാൻക്രിയാസിൽ വരുന്ന കല്ല്, അഗ്നിയാശയ വയറിൽ വരുന്ന കല്ല്, ഗർഭനാളത്തിൽ വരുന്ന കല്ല്, പിത്താശയത്തിൽ, സാലിവറി ഗ്ലാൻസിൽ, ഉമിനീരിൽ വരുന്ന കല്ല്, രക്തത്തിൽ വരുന്ന കല്ല്, ബ്ലഡ് സ്റ്റോൺസ്, രക്താസ്മരി എന്ന ആയുർവേദം, ശുക്ലാസ്മരി ബീജത്തിൽ വരുന്ന കല്ല്, യുവത്രയിൽ വരുന്ന മൂത്രത്തിൽ വരുന്ന കല്ല്, ഈ കല്ലെല്ലാം ഉണ്ടാക്കാൻ ഇതൊക്കെ ഇന്ന് ഓപ്പറേറ്റ് ചെയ്ത കഴിഞ്ഞ കളഞ്ഞ 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും കല്ലാണ്. ഇത്രയും കല്ലുണ്ടാകുന്നത് നിങ്ങൾ കല്ല് തന്നിട്ടല്ല, ഇലക്കറികളും കിഴങ്ങു വർഗ്ഗങ്ങളും ചേന ചേമ്പ് കാച്ചിൽ ഇവയിലൊക്കെ കാൽസ്യം ഓക്സലേറ്റ്. കാച്ചില് സ്റ്റീറോയിഡിന്റെ നല്ല സോഴ്സുമാണ്. കഴിക്കുമ്പോൾ അത് സീസണലായി മാത്രമേ കഴിക്കാം. നിത്യം കഴിച്ചാൽ നല്ലപോലെ വെള്ളം കുടിച്ച് പഴമ്പിലിറങ്ങി പഴുത് വേർത്ത് തിന്നണം, അല്ലാതെ കഴിക്കരുത്. സ്റ്റോൺ ഒരിക്കലുണ്ടായ മഹാരോഗമാണ് അസ്മരി. നിങ്ങളെ ആകെ വിഷമിപ്പിക്കും. ഇനി ഉണ്ടായാൽ വളരെ എളുപ്പത്തിൽ പോകാൻ മുതിരബന്ധമുള്ള രസം വെച്ച് നല്ലപോലെ വാളപ്പുളി ചേർത്ത് രസം വെച്ച് കൂട്ടിയാൽ സ്റ്റോൺ പോകും. അത് കൂട്ടുമ്പോൾ ഇതൊന്ന് കഴിക്കാം. നല്ല വാഴപ്പിണ്ടിയുടെ നീല് കടിക്കാർ താന്നിക്കാതിരിക്കുക തൃഫല ഒളിച്ചു ചേർത്ത് കഴിച്ചാൽ പോകും. നാട്ടിൽ തേക്ക് നിപ്പുണ്ടെങ്കിൽ അതിന്റെ കുരു വീഴും എടുത്തുകൊണ്ടെന്ന് അരച്ചു കഴിച്ചാൽ സ്ട്രോങ് പോകും. അതൊക്കെ ഉള്ളവ കഴിക്കാം, അല്ലെങ്കിൽ കഴിക്കരുത്. പുളി ഇതിന് വളരെ നല്ലതാണ്. വെറും പാളംപുളിയുടെ ജ്യൂസ് അടിച്ചാൽ കുടിച്ചാലും സ്ട്രോങ് പോകും. പാളംപുളി എന്ന് പറഞ്ഞാൽ മനസ്സിലാവോ? അത് നല്ലപോലെ ജ്യൂസ് അടിക്കുക, മനസ്സിലായി. രസകരമായ ജ്യൂസാണ് കഴിക്കുന്നത്. അതിലൊരു പ്രത്യേക വിഭാഗം മധുരപ്പുളി എന്ന് പറഞ്ഞൊരു സാധനം വളരെ അപൂർവ വീട്ടുകളിലേ കാണുള്ളൂ. അതാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. ഇതൊക്കെയാണ് ഭക്ഷണത്തെ സംബന്ധിച്ച് പൊതുവിൽ ഭക്ഷണം നിത്യം കഴിക്കാവുന്നത് അറിഞ്ഞിരിക്കാം. ഉഴുന്ന നിത്യവും കഴിക്കാൻ പറ്റില്ല.
ഉഴുന്നൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന നിത്യവും കഴിക്കുമോ? മറിച്ച് നിത്യം കഴിക്കാവുന്നത് പഴനെല്ലിന്റെ അരി, ഗോതമ്പ്, യവം, റവ, സൂര്യറവയും ബോംബേ റവയും, ചെറുപയർ, പടവലങ്ങ, വെള്ളരിക്ക, പഴയ കുമ്പളങ്ങ. ആ കുമ്പളങ്ങ വീടുകളിൽ പണ്ട് കെട്ടിപ്പൂട്ടിയിടും, വെള്ളം പച്ചക്കറി ഉപയോഗിക്കും, പിഞ്ചായിട്ട് ഉപയോഗിക്കാൻ കൊള്ളില്ല. അതുകൊണ്ടാണ് അവർ മൂത്തിട്ട് കെട്ടിത്തൂക്കിയിട്ട് വെള്ളം വറ്റിയിട്ട് ഉപയോഗിക്കുന്നത്. അതിന്റെ ഗുണദോഷങ്ങളെ പറ്റി അമ്മത്തെ അമ്മമാർക്കറിയാം. കാരറ്റ്, ബീട്രൂട്ട്, മൂത്ത മുളങ്ങി, പിഞ്ച് മുളങ്ങി പറ്റില്ല, അതിൽ ലിവറിനെ ബാധിക്കും. മൂത്ത മുളങ്ങി ലിവറിന്റെ എല്ലാ രോഗവും കളയും. ചീര, ബീൻസ്, ഇത്രയും സാധനം നിത്യം ഉപയോഗിക്കാവുന്നതും ആന്റി ഓക്സിഡന്റ് ഉള്ളതും ചരകന്റെ കാലം മുതൽ പരീക്ഷിച്ചറിഞ്ഞതുമാണ്. നിത്യം ഉപയോഗിക്കാവുന്നതാണ്. ഇത് കേട്ടിട്ട് വെജിറ്റേറിയൻ മാത്രമായിട്ടിരിക്കരുത്. ഞാൻ വെജിറ്റേറിയനാണ്, എന്റെ അച്ഛനമ്മമാർ വെജിറ്റേറിയൻസ് ആണ്, നിങ്ങളുടെ അച്ഛനമ്മമാർ വെജിറ്റേറിയൻസ് ആണ്, അപ്പൂപ്പന്മാർ വെജിറ്റേറിയൻസ് ആണ്, പാരമ്പര്യം വെജിറ്റേറിയൻ ആണ് എങ്കിൽ നോൺ വെജിറ്റേറിയൻ കഴിക്കരുത്. വെജിറ്റേറിയൻ അല്ലാത്ത നോൺ വെജിറ്റേറിയൻസ് പെട്ടെന്ന് വെജിറ്റേറിയൻ ആവരുത്. ആരെയെങ്കിലും കണ്ടിട്ട് അയാൾ ബീട്രൂട്ട് ഇല്ലാതെ, ശരീരത്തിൽ ബീട്രൂട്ട് കുറഞ്ഞാൽ എല്ലാ രോഗവും വരും. ബി കോംപ്ലക്സ് 12, അത് വളരെ പ്രധാനപ്പെട്ട, അത് നിങ്ങൾക്ക് നോൺ വെജിറ്റേറിയൻസിന് ആനിമൽ സോഴ്സിൽ നിന്ന് മാത്രമേ അത് കിട്ടൂ, ശരീരം ഉത്പാദിപ്പിക്കില്ല. അതുകൊണ്ട് പെട്ടെന്ന് കയറി വെജിറ്റേറിയൻ ഒന്നും ആവരുത്. മുളപ്പിച്ച വിത്തുകൾ കഴിക്കരുത്. രണ്ട് കാരണങ്ങളാൽ മുളപ്പിച്ച വിത്തുകൾ കഴിക്കരുത്. ഒന്നാമത്തെ കാരണം, ഒരു വിത്ത് മുളയ്ക്കുമ്പോൾ എല്ലാ സൂക്ഷ്മ അണുഗങ്ങളും അതിലേക്ക് എത്തും. നിങ്ങൾ കഴിക്കുമ്പോൾ അതിന്റെ അമിനോ അമ്ലങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ചെല്ലും. കൃഷിയുള്ള വീടുകളിൽ നിന്ന് വന്നവർ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, നെല്ല് വിതയ്ക്കുന്നതിന് മുമ്പ് മുളപ്പിക്കാൻ വയ്ക്കും. അത് മുളപ്പിക്കാൻ വയ്ക്കുന്ന സമയത്ത് വലുതും ചെറുതുമായ എല്ലാ ജീവികളും അതിലേക്ക് വരും, ഒരുപാട് പറവകൾ വരും. ഇതുപോലെ നിങ്ങൾ കഴിക്കാൻ ആഹാരത്തിനായി മുളപ്പിക്കാൻ വിത്ത് വയ്ക്കുമ്പോൾ അതിലേക്ക് എല്ലാ അണുങ്ങളും വരും. ആ അണുങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ പച്ചയായി പെട്ടാൽ അണുങ്ങൾ പെടും. ചൂടാക്കിയാൽ അതിനെ അതിന്റെ അമിനോമ്ലം ചൂടായി മാറിയിട്ട് നിങ്ങളുടെ ശരീരത്തിലെ കോശങ്ങളെ നിയന്ത്രിക്കുന്ന പല ഘട്ടങ്ങളും പല ഘടകങ്ങളുമായി മാറും. അത് നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയെ ബാധിക്കും. ഇതാണ് ഉപരപാട്. ഇതിന്റെ ഇതല്ല ശരകൻ പറഞ്ഞതാണ്, ഇന്നത്തതല്ല, ഇതല്ല മുഖ്യ അപകടം. രോഗങ്ങളുള്ളവർ മുളപ്പിച്ച സാധനം കഴിക്കുമ്പോൾ വികാരം ഉണ്ടാവും. നിങ്ങളുടെയൊക്കെ വീടുകളിൽ പശുവിനെ വളർത്തുന്ന വീടുകളിൽ നോക്കിയാലറിയാം, പശു വേണ്ട സമയത്ത് കരഞ്ഞില്ലെങ്കിൽ വീട്ടിലുള്ള അമ്മ കടലയോ പരുത്തിക്കുരുവോ മുളപ്പിച്ചു കൊടുക്കും. കണ്ടിട്ടുണ്ടോ? അറിയില്ല. ആ മുളപ്പിച്ചത് ചെല്ലുമ്പോൾ വൈറ്റമിൻ ഇ കൂടും, വികാരവും കൂടും. രോഗമുണ്ടായിരിക്കെ കൃത്യമായി ആവശ്യത്തിൽ, അതായത് കുടുംബജീവിതം നയിക്കുന്നവരാണെങ്കിൽ രാത്രിയിൽ മാത്രം ഒതുങ്ങി നിന്ന് വൈകാരിക പ്രകടനങ്ങൾ നടത്തുന്നത് ബ്രഹ്മചര്യമാണ്. അതല്ലാത്തവർ പഠിക്കുന്ന കുട്ടികളും മറ്റും പഠിക്കാനൊക്കെ ഏകാഗ്രതയും പഠിക്കുന്ന തലേ കയറുകയോ ഒക്കെ വേണമെങ്കിൽ വികാരം കുറഞ്ഞിരിക്കുകയും ബ്രഹ്മചര്യം ഉണ്ടായിരിക്കുകയും വേണം. അതിനെ മാറ്റിമറിക്കുന്നതാണ് മുളപ്പിച്ച വിത്തുകൾ. അതുകൊണ്ടാണ് കഴിക്കുന്നത്. രണ്ട് കാര്യം മനസ്സിലായില്ലേ? ഇനി ഇത് പാചകം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം. ഏറ്റവും നല്ല ഭക്ഷണം പാചകം ചെയ്തത് തീയിൽ ചുട്ടെടുക്കുന്നതാണ്. നേരിട്ട് റൊട്ടി തീയിലേക്ക് കനലിലേക്ക് ഇട്ട് ചുട്ടെടുക്കുക, നേരിട്ട് അട തീയിലിട്ട് ചുട്ടെടുക്കുക, മത്സ്യം നേരിട്ട് ചുട്ടെടുക്കുക, മാംസം നേരിട്ട് ചുട്ടെടുക്കുക, അതാണ് പ്ലസ്. രണ്ട്, ചൂളയിൽ ചുട്ടടിക്കുന്നതാണ്, ബേക്ക് ചെയ്തെടുക്കുന്നു. മൂന്ന്, ഒരു ചട്ടി പഴുപ്പിച്ചിട്ട് അതിൽ ചുട്ടടിക്കുന്നതാണ്, എണ്ണയൊന്നും പുരട്ടാതെ. നാല്, എണ്ണ പുരട്ടി അപ്പമോ ദോശയോ ഒക്കെയായി ചുട്ടെടുക്കുന്നതാണ്. അവസാനത്തതാണ്
ആവിയിൽ നല്ലത്. നിങ്ങൾ ധരിച്ചിരിക്കുന്നത് ഏറ്റവും നല്ലത് ആവിയിൽ നല്ലത്. അതറിയണമെങ്കിൽ പുട്ടും മറ്റും കഴിച്ചാൽ, രാവിലെ ഒരു കഷ്ണം പുട്ടം കഴിച്ചാൽ, അത്ര എണ്ണം ദോശ കഴിക്കുന്നതിനേക്കാൾ കുറച്ച് കഴിച്ചാൽ ഉച്ചയായാലും വിശന്നില്ല, ദഹിക്കാൻ സമയമെടുത്തു. മറ്റത് നിങ്ങളുടെ കോശങ്ങളുടെ പാക അവസ്ഥയിലേക്ക് പാകം ചെല്ലുന്നതാണ്, ചുട്ടെടുക്കുന്നതാണ്. രണ്ട്, പലർക്കും ഈ പുട്ടും മറ്റും തിന്നുമ്പോ നെഞ്ചുരുക്കം ഉണ്ടാവും. ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് അറിയില്ല. അനുഭവത്തിൽ നിന്ന് പഠിക്കണം, ഒത്തണത്തിൽ നിന്ന് പഠിക്കണം. അതുകൊണ്ട് ഭക്ഷണത്തെ സംബന്ധിച്ച് ഈ നിയമങ്ങളെല്ലാം പ്രാചീനർ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഇതിലൊക്കെ അപകടകരമാണ് വിരുദ്ധാഹാരം. കാലവിരുദ്ധം, ദേശവിരുദ്ധം, സമ്പദ് വിരുദ്ധം, മാത്രാവിരുദ്ധം, ഇങ്ങനെ വിരുദ്ധങ്ങൾ 18 തരം. ചേരരുതാത്തവ ചേർക്കുക. തേനും നെയ്യും സമമായി മാത്രയിൽ ചേർത്താൽ ഒരു വിഷമാണ്. ഇങ്ങനെ പല സാധനങ്ങളും പാലും ചക്കപ്പഴവും ചേർത്ത്